ചോദിക്കാനുള്ളത് ഈ സ്ത്രീ ജുമാ ജമാഅത്തിനെ കുറിച്ചാണ്. സ്ത്രീകൾ പള്ളിയിൽ പോകല് ഹറാമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഒരു സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് തയ്യാറാക്കിയ 6ാം ക്ലാസ്സിലൊരു പുസ്തകമുണ്ട്, മദാരിജുത്തുല്ലാബ് എന്നാണ് പേര്. അതിലുണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകൽ ഹറാമാകുന്നതിന് ഒരു റീസൺ പറ, ക്ഷമിക്കണം ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഹറാമാണല്ലോ, രണ്ട് മണർക്കാട് ഒക്കെ എഴുതി ഉണ്ടാക്കിയാണ്, അതുകൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞ് ക്ഷമിക്കണം. ആ അതിൽ നിങ്ങളൊരു എന്താ കാരണം ഇല്ലത്ത് പറയുന്നത് ഹുറൂജാണ്, പുറപ്പെട്ടാല് ഫിത്തിനുണ്ടാകും അതുകൊണ്ടാണ് ഹറാമാകുന്നത്, ഫിത്തിനല്ലെങ്കിലോ കറാഹത്ത് ആവുന്നുള്ളൂ. അപ്പൊ അങ്ങനെ പള്ളിയിൽ പോകുന്ന ഒരു നല്ല വിഭാഗത്തിന് ആ കാരണങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ഇല്ലാതാക്കാം. അതേസമയം ആ അനാചാരങ്ങൾ മാത്രമല്ല ഖബർ സിയാറത്ത് എന്നും പറഞ്ഞ് അവിടേക്ക് ചുരുക്കിയാൻ പോകും, അവിടെ പോയി വലം വെക്ക് പ്രദക്ഷിണം ചെയ്യുക, സുജൂത് ചെയ്യുക, അവിടെ പോയി ചന്ദനത്തിരി കത്തിക്കുക, അതുപോലെ നരവിളക്കുണ്ടാക്കുക, അതുകൊണ്ടേ അവിടെ കൊടുക്കുക, പാമ്പിനെ കൊടുക്കുക, ഇതൊക്കെ നമ്മൾ കണ്ടതാ. അങ്ങനത്തെ അനാചാരങ്ങൾ ചുരുക്കം ചെയ്യാൻ വേണ്ടി നിങ്ങൾ സുന്നത്താണ് അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇതിലെ വൈരുദ്ധ്യം എന്താ അതൊന്ന് മനസ്സിലാക്കി തന്നാൽ വളരെയധികം ഒരു സന്തോഷം ഉണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുഹൃത്തിന് മറുപടി കിട്ടിയാൽ വളരെ സന്തോഷമുണ്ടാവും എന്ന് പറഞ്ഞു, അതുകൊണ്ട് സന്തോഷമുള്ള മറുപടി തന്നെ പറയും. നേരത്തെ ഉസ്താദ് ഇവിടെ വിഷയം അവതരിപ്പിച്ചത് എന്റെ സുഹൃത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ലോകത്ത് ആദ്യമായിട്ട്, കേരളത്തിൽ ആദ്യമായിട്ട് പെണ്ണ് പള്ളിയിൽ വന്നത് 1300 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് നിങ്ങളുടെ ഉദ്ധരണി തന്നെ വെച്ചിട്ടാണ് ഉസ്താദ് ഇവിടെ കാണിച്ചു തന്നത്. ഇപ്പോ ഇയാള് പറയുന്നു സുന്നികള് പെണ്ണ് പള്ളിയിൽ പോവാന്നുള്ള ഒരു പുണ്യകർമ്മത്തെ വിലക്കുന്നു, എന്നിട്ടോ ഖബർ സിയാറത്ത് എന്നതിലേക്ക് അവര് വിടുകയും ചെയ്യുന്നു. ഇതിലെ വൈരുദ്ധ്യമാണ് മനസ്സിലാവാത്തത് എന്ന്. വൈരുദ്ധ്യങ്ങൾ മാത്രം പറയുന്ന വഹാബികൾക്ക്, മുജാഹിദുകൾക്ക് ഇവിടെ എന്താ വൈരുദ്ധ്യം? ഞങ്ങൾക്ക് പറയാനുള്ളത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് വന്ന് അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഞങ്ങൾ പള്ളിയിലേക്ക് വരട്ടെയോ, ഞങ്ങൾക്കും ആ കൂലി വേണ്ടയോ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞത് ഇൻസരിഫി അയ്യത്തുഹൽ മർആ, പെണ്ണെ നീ പോയിക്കൊള്ളുക, നിനക്ക് നിന്റെ വീടാണ് ഉത്തമം എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വഹൈറു മസാജിദിൻ നിസാഇ കഅറു ബുയൂതിഹിന്ന, പെണ്ണ് നിസ്കരിക്കേണ്ടത് വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ അറയിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ നിങ്ങൾ തടയുക എന്നാ ചോദിച്ചത്, മഹതിയായ ഉമ്മു ഹുമൈദ് സഅദി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു നബിയെ ഇന്നി ഉഹിബ്ബു സ്സലാത്ത മഅക യാ റസൂലല്ലാഹ്, അങ്ങളോടൊന്നിച്ച് മസ്ജിദുൻ നബവിയിൽ വെച്ചിട്ട് സഹാബത്ത് മഅ്മൂമികളായി നിസ്കരിക്കുന്ന ആയിരക്കണക്കിന് നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഈ മസ്ജിദുൻ നബവിയിൽ അങ്ങ് ഇമാമായി നിസ്കരിക്കുന്ന, സഹാബത്തെ കിറാം മഅ്മൂമായി നിസ്കരിക്കുന്ന ഈ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ എനിക്കതിയായ ആഗ്രഹമുണ്ട് നബിയെ എന്ന് ഉമ്മു ഹുമൈദ് സഅദി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ ഉമ്മു ഹുമൈദിനെ പള്ളിയെ തൊട്ട് തടഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്ന് മാത്രമല്ല സഹാബത്ത് മുഴുവനും തടഞ്ഞിട്ടുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആത്തികയെ പള്ളിയെ തൊട്ട് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്ന സ്ത്രീകളെ അടിച്ചോടിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം തഖിയുദ്ദീൻ അൽഹിസ്നി റളിയല്ലാഹു അൻഹു പറയുന്നു ഫഖദ് മനഅഹുന്ന അല്ലാത്ത ഒരുപാട് സഹാബത്ത്, ആയിഷാബീബി അടക്കമുള്ള സഹാബത്തെ കിറാം സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടഞ്ഞിട്ടുണ്ടെന്ന് ഇമാമുമാർ അവർ ഗ്രന്ഥങ്ങൾ എഴുതി വെക്കുമ്പോ, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണുമ്പോൾ നാം പറഞ്ഞത് സഹാബത്ത് എന്താണോ പഠിച്ചത്, നേരത്തെ സക്കരിയ സലാഹി പറഞ്ഞത് മാ തന്നെയാണല്ലോ. സലഫ് എങ്ങനെയാണ് പറഞ്ഞത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ 1400 പാരമ്പര്യം എങ്ങനെയാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പാരമ്പര്യം എന്താണ്, 1300 വർഷക്കാലം കേരളത്തിൽ സഹാബത്ത് പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളി ആദ്യമായിട്ട് ഒതായിലെ പള്ളിയിലാണ് ആമിനക്കുട്ടിയും ഖദീജക്കുട്ടിയും വന്നത് എന്നാണ് ഇവരുടെ എഴുതിയത്. ഖദീജ റളിയല്ലാഹു അൻഹ പള്ളിയിൽ പോയിട്ടില്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹ പള്ളിയിൽ പോയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആരും തന്നെ പള്ളിയിൽ പോയിട്ടില്ല. ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാടമാക്കിയ ഇമാം സാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് നേരത്തെ കേൾപ്പിക്കുകയുണ്ടായി.
ഉണ്ടായി അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം പ്രമാണം ഉദ്ധരിച്ച് ഉസ്താദ് നേരത്തെ ഇതൊക്കെ പറഞ്ഞതാ പിന്നെ അദ്ദേഹം കുറെ എന്തൊക്കെ നമ്മുടെ പേര് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ട് കബർ പോയിട്ട് സുജൂദ് ചെയ്യുക അതിന് നിങ്ങൾ എതിർക്കുന്നില്ല കബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യണമെന്ന് ഏത് സുന്നി എവിടെയാണ് പറഞ്ഞത് കബറിന്റെ അടുക്കൽ നടക്കുന്ന അനാചാരങ്ങളുണ്ടെങ്കിൽ അത് മുഴുവനും പാടില്ല എന്ന് സമൂഹത്തോട് ആദ്യമായി പറഞ്ഞത് സുന്നികളാണ് സുന്നി പണ്ഡിതന്മാർ എം എ ഉസ്താദിനെ പോലുള്ളവരുടെ ഉദ്ധരണികൾ അതിനെ കുട്ടികൾ തെളിയിക്കാൻ കഴിയും അതുകൊണ്ട് എന്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിങ്ങളുടെ പൂർവികരായ മൗലവിമാരും പറഞ്ഞത് പെണ്ണ് പള്ളിയിൽ പോകുന്നത് സുന്നത്തില്ല എന്നാണ് ഇപ്പൊ അയാൾ ചോദിക്കുന്നു സുന്നത്താണ് ആ സുന്നത്തിന് എങ്ങനെയാണ് ആ പുണ്യകർമ്മത്തെ എങ്ങനെയാണ് നിങ്ങൾ തടയുന്നത് എന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്ഥാപിത നേതാക്കന്മാർ എങ്ങനെയാണ് തടഞ്ഞത് എന്നാണ് അതുപോലെ ലിഖിതങ്ങളും സഹാബത്തും സാബിയങ്ങളും തബൗസാബിയങ്ങളും തടഞ്ഞതുകൊണ്ട് ഞങ്ങളും തടയുന്നു എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ അതുകൊണ്ട് കബറിന്റെ അടുത്ത് നടക്കുന്ന സുജൂദ് അതുപോലെ അനാചാരങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മേലിൽ വെച്ച് കെട്ടേണ്ടതില്ല അത് പാടില്ല എന്ന് സമൂഹത്തിന് മുന്നിൽ എന്നും എപ്പോഴും പറയുന്നവരാണ് സുന്നികൾ പിന്നെ ഇവരെ പോലത്തെ ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് നമ്മുടെ പേര് ആരോപിക്കുക നമുക്കറിയാം ഇവിടെ തയ്യോടുക്കിറ അടുത്ത് ഒരു സംഭവം നടന്നത് പറയപ്പെടുകയുണ്ടായി അവിടെ ഒന്ന് സുജൂദ് ചെയ്യുന്ന ഒരു മുജാഹിദ് എന്നിട്ട് അയാൾ ഫോട്ടോ എടുക്കുക എന്നിട്ടോ അത് സുന്നികൾ ചെയ്യുന്നു പറയാം ഇതുപോലത്തെ കാപട്യം സമൂഹത്തിൽ നടത്തിയിട്ട് അത് നമ്മുടെ മേലിൽ ആരോപിക്കാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് വല്ല സുജൂദും എവിടെയെങ്കിലും നടക്കുന്നുവെങ്കിൽ അത് പാടില്ല അത് ചെയ്യൽ തെറ്റാണ് എന്ന് പറയുന്നവരാണ് ഞങ്ങൾ അത് ഞങ്ങളുടെ മേലിൽ ആരോപിക്കേണ്ടതില്ല എന്നാണ് എന്റെ സുഹൃത്തിനോട് വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്